വെൽക്കം ബാക്ക് ടു ബിജീസ് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ടയർഡ്നെസ്സിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി പൗഡറാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ശർക്കര 100 ഗ്രാം, ബദാം ഏകദേശം 50 ഗ്രാം, കാഷ്യൂനട്ട് 50 ഗ്രാം, ജീരകം, അതായത് കറിക്കൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, എള്ള് 200 ഗ്രാം, ഉലുവ 1 ടീസ്പൂൺ, നിലക്കടല അതായത് ഗ്രൗണ്ട് നട്ട്സ് 50 ഗ്രാം, ഏലയ്ക്ക 2 എണ്ണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എള്ള് നല്ലതുപോലെ വാഷ് ചെയ്ത് അതിൽ വെള്ളമൊക്കെ വാർന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. പാൻ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ കടുകൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പോലെ പതിയെ ഒരു സൗണ്ട് വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിതേപോലെ മാറ്റി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബദാം, കാഷ്യൂനട്ട്, അതേപോലെ തന്നെ നിലക്കടലയൊക്കെ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും കൂടി ഒന്ന് നമ്മൾ പാനിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ പാൻ നല്ലതുപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ജീരകവും 2 ഏലയ്ക്കയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒരേപോലെ പൗഡറായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇതേപോലെ നമ്മളുടെ ഉലുവ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ എള്ള് നല്ലതുപോലെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നല്ല ഭസ്മമായിട്ട് നമുക്ക് ഇതേപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം, കാഷ്യൂനട്ട്, ജീരകം, ഫെനുഗ്രിക്ക്, ഉലുവ, നിലക്കടല, ഏലയ്ക്ക ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇപ്പം നോക്കൂ, നല്ല ഭസ്മമായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന എള്ളിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എള്ളും ശർക്കരയും മാത്രമാണ്. ബാക്കി നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒന്ന് റിച്ച് ആക്കിയിട്ട് ആ ന്യൂട്രീഷ്യസ് വാല്യൂ ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. അത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണ് കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തിരുമ്മിയെടുക്കുന്നതാണ്. അപ്പം മാത്രമേ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ ശർക്കര ഡ്രൈ ഫ്രൂട്ട്സിലേക്കും അതേപോലെ എള്ളിലേക്കൊക്കെ നല്ലതുപോലെ പിടിച്ച് ആ ഒരു ടിപ്പിക്കൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുമ്പം ശർക്കര അതിലേക്ക് നല്ലതുപോലെ പിടിച്ച് വരില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൈകൊണ്ട് തന്നെ ഏകദേശം ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നോക്കൂ, സംഭവം റെഡി. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റിയാൽ 2-3 മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കുറച്ചധികം ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ ഒരുമിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മളിതിൽ നിന്ന് 1/2 ടീസ്പൂൺ വീതം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് മറക്കണ്ട. വലിയ മുതിർന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് 1 ടീസ്പൂൺ കഴിക്കാവുന്നതാണ്. അതായത് പ്രോട്ടീൻ്റെയും ആ ന്യൂട്രീഷ്യസിൻ്റെയൊക്കെ ഒരു കലവറ ആയതുകൊണ്ട് തന്നെ ഡേ ഫുൾ നമുക്ക് നല്ല എനർജറ്റിക്കായിട്ട് നല്ല ഉന്മേഷത്തോടു കൂടി ഇരിക്കാനായിട്ട് പറ്റിയ ഒരു പൗഡർ നമ്മൾ കഴിക്കുന്നതിലൂടെ എൻ്റെ ഒരു ഫ്രണ്ട് രാജി പറഞ്ഞിട്ടാണ് ഞാനിത് തയ്യാറാക്കിയത്. എനിക്കത് ഉപയോഗിച്ച് നോക്കിയാൽ വളരെ ഇഷ്ടപ്പെട്ടു, നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നി. അപ്പം നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും എന്നെ അറിയിക്കാനായിട്ട് മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.